ഫ്രണ്ട്സ്, നമുക്ക് ഓരോ കൃഷിയിലും താല്പര്യം തോന്നും തോറും ആ കൃഷിയുടെ വികസനത്തിനായി നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടെത്തുകയും പല വഴികൾ അതിനായി തുറക്കപ്പെടുകയും ചെയ്യും. അതിന് നമുക്ക് താല്പര്യം വേണം. നിങ്ങൾക്കറിയാം, നമ്മുടെയൊക്കെ കുരുമുളക് കാലമേ ഇതേപോലെ കുറേ വള്ളികൾ ഇങ്ങനെ തൂങ്ങിയാടുന്നത് കാണാം. ഇതൊക്കെ മരത്തിൽ നിന്ന് അടർന്നു വീണതും ചിലത് മരത്തിൽ കയറാതെ കണ്ണികുത്തി തൂങ്ങിയാടുന്നതും ഒക്കെയാണ്. അപ്പോൾ അത് ഇതൊക്കെ നമ്മൾ ഇതേപോലെ നിർത്തിയാൽ നമുക്കതിൽ നിന്ന് കുരുമുളകൊന്നും കിട്ടുകയില്ല. കണ്ണികുത്തി കഴിഞ്ഞ വള്ളിയാണ്, പക്ഷേ ഒന്നോ രണ്ടോ കുരുമുളകോ ഒക്കെ അല്ലാതെ കാര്യമായിട്ടൊന്നും അതിൽ നിന്ന് നമുക്ക് ലഭിക്കൂല. അപ്പോൾ നമ്മൾ ഈ വള്ളി കണ്ടപാടെ അതിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അടുത്ത വർഷമാകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു കുരുമുളക് കാല് റെഡി ആയിട്ടുണ്ടാവും. പൈപ്പിലോ അതോ കോൺക്രീറ്റ് കാലിലോ ഒക്കെ അല്ലെങ്കിൽ വേറൊരു മരത്തിലോ ഒക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു നല്ലൊരു കുരുമുളക് കാല് അടുത്ത വർഷത്തേക്ക് റെഡി ആയിട്ടുണ്ടാവും. അടുത്ത വർഷം നമുക്ക് കുരുമുളക് പറിക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ രീതിയാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി ഈ വീഡിയോയിൽ പറയുന്ന പോലെയൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി ഇതേപോലെ നമ്മൾ കുറച്ച് ചാണാപ്പൊടി മണ്ണും കൂടെ കുഴച്ചെടുക്കുക. കുറച്ച് ചാണാപ്പൊടി മതി, മണ്ണും കൂടെ കുഴച്ചെടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള പഴയ തുണീൻ്റെയോ മറ്റേ ആയിട്ടുള്ള ഒരു ചെറിയ കഷ്ണം തുണി ഇതേപോലെ എടുത്ത് അതിലേക്ക് മണ്ണ് പരത്തി വെക്കുക. എന്നിട്ട് നമ്മൾ എവിടെയാണോ കെട്ടാൻ ഉപയോഗിച്ചിട്ടുള്ളത് അതിനുശേഷം നമ്മൾ നമ്മുടെ കുരുമുളക് വള്ളിയുടെ കമ്പുള്ള ഭാഗത്ത് ചെറുതായിട്ട് അതിൻ്റെ അടിയിലായിട്ട് ചെറുതായിട്ടൊന്ന് മുറിവാക്കി കൊടുക്കുക. കുരുമുളക് വള്ളിക്ക് കത്തിക്കൊണ്ട് ചെറുതായിട്ടൊന്ന് മുറിവാക്കി കൊടുക്കുക. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തെങ്കിലും ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്, പെട്ടെന്ന് വേര് പിടിക്കാം. അതിനുശേഷം നമ്മൾ ആ ചെയ്ത വെച്ച ഭാഗത്ത് നമ്മൾ ഈ ശീല കൊണ്ട് ഈ ശീലയും മണ്ണുകൊണ്ട് പൊതിയുക. പൊതിഞ്ഞിട്ടൊരു ചെറിയ കയർ കൊണ്ട് എടുത്ത് കെട്ടുക. ഇത്രയേ ഉള്ളൂ പണി, കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല. ഇങ്ങനെ ചെയ്ത് നമ്മൾ ചെടിയൊക്കെ നനക്കുന്ന കൂട്ടത്തിൽ എന്നും ഒന്ന് നനച്ചു കൊടുത്താൽ മതി. നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ അതിനെ ഫോളോ ചെയ്യുന്നതാണ് അതിൻ്റെ വിജയത്തിന് നല്ലത്. അല്ലാതെ നമ്മളൊരു കാര്യം ചെയ്ത് പിന്നെ എപ്പോഴെങ്കിലും ഒന്ന് പോയി നോക്കിക്കൊണ്ട് നമ്മൾ ചെയ്ത കാര്യത്തിനൊരു പ്രതിഫലം ഉണ്ടാവില്ല. അപ്പോൾ അതിനാണ് എന്നും നമ്മൾ മറ്റുള്ളതൊക്കെ നനച്ചു കൊടുക്കുമ്പോൾ ഇതും കൂടെ ഒന്നാണ്ട് നനച്ചു കൊടുക്കുക. അപ്പോൾ ഒരു മൂന്നാഴ്ച നാലാഴ്ച കഴിയുമ്പോഴേക്കും അതിന്മേൽ നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ടാവും. ചുരുങ്ങി പറഞ്ഞാൽ ഒരു മാസത്തിൻ്റെ അടുത്താകുമ്പോഴേക്കും അത് നന്നായിട്ട് വേര് പിടിച്ചിട്ടുണ്ടാവും. പിന്നെ വേര് പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വെച്ച് കട്ട് ചെയ്ത് നമുക്കിഷ്ടമുള്ള ഏത് പൈപ്പാണോ അതോ സിമെൻറ്റ് കാലാണോ അതോ മരമാണോ ഏതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ നമ്മൾ അതിനെ കൊണ്ട് നട്ടതിൻ്റെ ശേഷം അടിയിലൊന്ന് ചെറുതായിട്ട് പൊതയിട്ട് കൊടുത്ത് പിന്നെ ഈ വള്ളി നമ്മൾ കുരുമുളക് വള്ളി കെട്ടുന്ന പോലെ പൈപ്പിലോ എവിടെയാണ് വെക്കുന്നത് അവിടെ വെച്ച് കെട്ടി കൊടുക്കുക. എന്നാൽ എന്തുണ്ടാകും, നമ്മൾ അടുത്ത വർഷത്തേക്ക് നമുക്ക് അതിന്മേ കുരുമുളക് തീർച്ചയായിട്ടും നമുക്ക് അതിന്മേന്ന് കുരുമുളക് പഴിക്കാം. അടുത്ത വർഷം പഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കുരുമുളക് പിറ്റത്തെ വർഷം നമുക്ക് അതിന്മേന്ന് ലഭിക്കും. ഇതൊക്കെ നമ്മുടെ കുരുമുളക് തോട്ടങ്ങൾ കായ്ഫലത്തോടുകൂടി പെട്ടെന്ന് വികസിപ്പിച്ചെടുക്കാനുള്ള രീതികളാണ്. രണ്ടര വർഷം മുമ്പേ നമ്മൾ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ നമ്മളെ വീട്ടിലുണ്ടായിരുന്നത് ആകെ ഒരു കുരുമുളക് കാലാണ്. അതിന്നിപ്പോൾ തോട്ടം മുഴുവനും മുറ്റത്തും എല്ലാം പൈപ്പിലും മരത്തിലും എല്ലാം കുറ്റിക്കുരുമുളകായിട്ടും കുരുമുളക് കാലായിട്ടും വികസിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ രീതിയാണ് അതിന് കാരണം. പറഞ്ഞു വരുന്നത്, നമ്മൾ ഓരോ കൃഷിയിലും താല്പര്യം തോന്നും തോറും ആ കൃഷിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ഓരോ ടെക്നിക്കുകൾ നമുക്ക് കണ്ടെത്താനും പഠിക്കാനും കഴിയും. എല്ലാത്തിനും താല്പര്യം വേണം എന്നതാണ്. കൂടുതലായിട്ടൊന്നും പറയുന്നില്ല, ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, ഇതേപോലെയൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ കൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, ബൈ ബൈ, നന്ദി, നമസ്കാരം.